ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചു, ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും ആക്ഷേപിക്കുന്നു എന്നുള്ളതാണല്ലോ അഡ്വക്കേറ്റ് ഭാസ്കറിന്റെ പിന്നെ ഒരു ആരോപണം. അത് സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് പിണറായി വിജയന്റെ മൂത്ത മകൾ വീണ തൈക്കണ്ടിയിൽ, വീണ തൈക്കണ്ടിയിൽ എവിടെയാണ് എഞ്ചിനീയറിംഗിന് പഠിച്ചതെന്ന് ബി എൻ ഹസ്റ്ററിനറിയാവോ? അവർ കോയമ്പത്തൂർ മാതാ അമൃതാനന്ദമയുടെ കോളേജിലാണ് അവർ എഞ്ചിനീയറിംഗിന് പഠിച്ചത്. ആ കോളേജിൽ ചേരണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് എൻട്രൻസ് പരീക്ഷ എഴുതണം. യെസ്, എൻട്രൻസ് പരീക്ഷ എഴുതാതെയാണ് പിണറായി വിജയന്റെ മകളെ അവിടെ ചേർത്തതെന്ന് പറഞ്ഞത് കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ ഈ ആക്ഷേപിക്കുന്ന ആളല്ല. അത് പറഞ്ഞത് സാക്ഷാൽ ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹമാണ് അഡ്മിഷൻ സമയത്തൊക്കെ പോയത്. അതെ, അദ്ദേഹമാണ് ഈ കൂടെ പോയത്. അതെ, അവസാനം അദ്ദേഹം മരിക്കുന്ന കാലത്ത് പിണറായി വിജയനെ ന്യായീകരിക്കുകയും ചെയ്തു. അതും കൂടെ പറഞ്ഞു. അതുകൊണ്ട് ഞാനല്ല അത് പറഞ്ഞത്. അതൊന്ന്. രണ്ട്, ഹസ്കർ പറയുന്നുണ്ടല്ലോ ഞാൻ പിണറായി വിജയന്റെ മക്കളെ ആക്ഷേപിക്കുന്നു. രണ്ട്, ഒരു വിവരം കൂടെ ഞാൻ പറഞ്ഞുതരാം. അവിടുന്ന് പിണറായി വിജയന്റെ മകൾ എന്തോ തേർഡ് ക്ലാസ്സിൽ മറ്റാണ് പാസ്സായത്. പാസ്സായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് ആദ്യം കിട്ടിയ ജോലി എന്താണെന്ന് അഡ്വക്കേറ്റിന് അറിയാവോ? അറിയാൻ സാധ്യതയില്ല. കാരണം അഡ്വക്കേറ്റ് അന്ന് ഇതുപോലെ ടി വി ചാനലുകളൊന്നും സജീവമായിരുന്നില്ല. ഞങ്ങൾ അന്ന് സജീവമായിരുന്നു. അവിടുന്ന് എഞ്ചിനീയറിംഗ് കൊണ്ട് പാസ്സായ ഉടനെ, ഇറങ്ങിയ ഉടനെ തന്നെ പിണറായി വിജയന്റെ മകളുടെ ആദ്യ നിയമനം എന്ന് പറയുന്നത് രവിപിള്ള എന്ന് പറഞ്ഞ പ്രവാസിയായിട്ടുള്ള ശതകോടീശ്വരൻ്റെ ടെക്നോപാർക്കിൽ പ്രവർത്തിക്കുന്ന ആർ പി ഇൻഫോടെക് എന്ന് പറയുന്ന ഐ ടി കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടാണ് എൻ്റെ അറിവുള്ളിടത്തോളം കാലം ഈ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മൂന്നാം ക്ലാസ് മേടിച്ച് പാസ്സായ പിണറായി വിജയന്റെ മകൾക്ക് കിട്ടിയ ആദ്യ നിയമനം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഐ ടി കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ ആകണമെങ്കിൽ ഒരു 10-25 വർഷമെങ്കിലും ജോലി ചെയ്യണം. പക്ഷെ അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം 2015 ഈ വൺ മാൻ കമ്പനി രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് എക്സാ ലോജിക്ക്. അത് രൂപീകരിച്ച സമയം തന്നെ അന്ന് മാത്യു കുടൽ നാടൻ ഉൾപ്പെടെ അതിനുമുമ്പ് പി ടി തോമസ് ആണ് ആദ്യം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്. എന്താണ് ഈ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ മെൻഡർ ആയിട്ട് ആര് വന്നു? ജയ്ക്ക് ബാലകുമാർ. ജയ്ക്ക് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ. ആ ഉന്നത ഉദ്യോഗസ്ഥൻ ഈ വീണ വിജയന്റെ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മെൻഡറായിട്ട് വന്നത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് അല്ല എന്നും ഞാൻ ആക്ഷേപിച്ചത് കൊണ്ടാണെന്നും ഒക്കെ വേണമെങ്കിൽ. അല്ല, സ്വപ്ന സുരേഷും പറഞ്ഞിട്ടുണ്ട്, സ്വപ്നയ്ക്ക് പിന്നെ ജോലി കിട്ടാനുള്ള കാരണവും അതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അതെ, അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ആക്ഷേപമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഇനി ഏറ്റവും അവസാനമായി ഒരു പണിയും ചെയ്തു കൊടുക്കാത്ത, ഒരു നല്ല കമ്പനിക്കും ഒരു നല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പോലും നടത്താത്ത വീണ തായ്ക്കണ്ടിയിലെ കമ്പനിക്കിലേക്ക് 2017 മുതൽ 2020 വരെ ഒരു പണിയും ചെയ്യാതിരുന്നിട്ടും മാസം 800,000 രൂപ വീതം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ശശിധരൻ കർത്താവിൻ്റെ പിന്നെ ഇതും അത് അതും പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ല, വലിയ കഴിവുള്ള ആളായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദേവി ഇതെൻ്റെ പി എൻ ഹക്സറെ, നിങ്ങൾ ഇങ്ങനെ ഈ ആക്ഷേപം എന്നൊക്കെ പറഞ്ഞ് പറയരുത്. ഇതൊക്കെ പച്ചയായ വസ്തുതകളാണ്, വസ്തുതകൾ. ഈ വാസപ്പടിയും നോക്കുകൂലിയും വാങ്ങാനായിട്ട് ഒരു സ്ഥാപനം അങ്ങ് തുറന്നു വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ വസ്തുതകളുടെ ഇപ്പൊ എ എം സിയെ കുറിച്ച് പറഞ്ഞു, എടാ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാതെ എങ്ങനെയാണ് എ എം സി കൊടുക്കുന്നത്? അതെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താലേ എ എം സി കൊടുക്കുന്നത്? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇനി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വസ്തുതകൾ പറയുമ്പോ പിണറായി വിജയന്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന നിങ്ങൾ ഒരു വസ്തുതയും ഇല്ലാതെ ഒരു മനുഷ്യനെ ജീവിച്ചിരുന്നപ്പം കൊല്ലാക്കൊല ചെയ്തവരാണ്. പേര് ഞാൻ പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം മരിച്ച് കല്ലറ കിടക്കുമ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മകനെ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ സ്വഭാവം, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പിണറായി വിജയന്റെ മകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വസ്തുതകളിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ആക്ഷേപത്തിന്റെ ഒരു കണികയെങ്കിലും കിടപ്പുണ്ടെന്ന് അഡ്വക്കേറ്റിനെ ഒന്ന് തപ്പിയെടുത്ത് തരാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അത് സഹോ പിണറായി വിജയൻ. എന്താ സുഹൃത്തെ, നിങ്ങൾ 78 കോടി രൂപയുടെ കരാറിൽ 370 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് കാൽനൂറ്റാണ്ടായി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ലാവ്ലിൻ
172 കോടി രൂപയുടെ കരാറിൽ 370 കോടി രൂപ കരുതുന്നു. ഒന്ന്, രണ്ട്, കമല ഇന്റർനാഷണൽ അന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് നടന്നു. മൂന്ന്, ഒരു വ്യവസായിയുടെ കുന്നംകുളത്തുകാരൻ വ്യവസായിയുടെ വീട് ഭവനം കാണിച്ചിട്ട് അത് പിണറായി വിജയന്റെ വീടാണെന്ന് നിങ്ങൾ ചിത്രീകരിച്ചു. അതുപോലെ ഇപ്പോ പറഞ്ഞു വെക്കുന്നത് അല്ല, ശരിയായ വീടിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതിന്റെ കാണിച്ച വില എത്രയാണെന്ന് അസ്കർ അറിയാമോ? അസ്കർ, ഇപ്പൊ പിണറായിലുള്ള വീട് അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതിന് കാണിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്, അത് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ ഇങ്ങനെ കാൽനൂറ്റാണ്ടായി അദ്ദേഹത്തെ വേട്ടയാടിയിട്ടും അദ്ദേഹം കേരളത്തിൽ ഇങ്ങനെ സജീവമായി ഉയർന്നു സൂര്യശോഭയോടെ തിളങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ നിശ്ചയമായി. അപ്പൊ ഇപ്പോ ഏറ്റവും ഒടുവിൽ എക്സാലോജിക്കുകയും വീണാ തൈക്കണ്ടിയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചില പുകമറകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം അങ്ങ് പറഞ്ഞ വിമർശനങ്ങൾ, അങ്ങ് പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തങ്ങൾ എനിക്കില്ലെങ്കിൽ പോലും ചില വസ്തുക്കൾ മനസ്സിലാക്കണം. അങ്ങ് മനസ്സിലാക്കണം. ഒന്ന്, ഒരു സോഫ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലോ ഒന്നാം റാങ്കോടോ പാസ്സാകുക എന്നുള്ളതല്ല വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കും. 10-12 വർഷത്തെ പ്രവർത്തന പരിചയം ഇറങ്ങുമ്പോഴേക്കും ഈ അല്ല സ്വർണത്താലത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോസ്റ്റ് എവിടെയെങ്കിലും കൊടുത്തായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങേയറ്റം ബ്രില്യന്റ് ആയിരിക്കണം. എന്ത് ബ്രില്യൻസ്! നമുക്കേ കേരളത്തിലെ ഇന്ത്യയിലെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക്, ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും മറ്റുമൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് വിവിധ മൾട്ടിനാഷണൽ കമ്പനികൾ നൽകുന്ന ഓഫറുകളുടെ ഓഫർ ലെറ്ററുകൾ പരിശീലിക്കും. അവിടെ എന്താ ക്വാളിഫിക്കേഷൻ? പിണറായിയുടെ മകൾ അല്ലെങ്കിൽ പിണറായിയുടെ മകന്റെ കാര്യം ഞാൻ പറയുന്നില്ല. സിപിഎം നേതാക്കന്മാരുടെ മക്കൾക്കും സിപിഎം നേതാക്കന്മാരുടെ ബന്ധുക്കളും ഇനി നാളെ തൊഴിൽ ചെയ്യരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു വാശിയുമില്ല, ഒരു നിർബന്ധവും. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ പറഞ്ഞ, സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എനിക്കറിയില്ല എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാനാണോ ഹസ്കർ ഇതൊക്കെ എടുത്തിട്ടത് എന്നുള്ളതാണ് എന്റെ സംശയം. എന്നോട് ശ്രീമാൻ കെ എസ് രാധാകൃഷ്ണൻ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കണം. എനിക്ക് ഏതാനും മിനിറ്റ്, കാരണം രാധാകൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ ചിരിക്കാനുള്ള വക ഞാൻ ഇനിയും തരാൻ പോവാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാനുള്ള ശ്രമമാണോ ഹസ്കർ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഹസ്കർ പറഞ്ഞല്ലോ, ഹസ്കർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് എടുക്കാം. ഹസ്കർ ആദ്യം പറഞ്ഞ എന്താണ്? കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിങ്, അത് നമുക്ക് ആദ്യം അതങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് തീർക്കാം. സിംഗപ്പൂർ, അതായത് കമല എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് സിംഗപ്പൂരിൽ ഒരു സ്ഥാപനമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ആരാന്ന് ഹസ്കറിന് അറിയാവോ? അറിയില്ലേ, ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേര് ക്രൈം നന്ദകുമാർ എന്നാണ്. അയാളുടെ അന്വേഷണത്തിൽ, അയാളുടെ പിന്നെ പരാതിക്ക് മേലാണ് കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് 2006 ലാവലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും കൂടെ ഓർത്തോണം. അയാളാണ് കമല എക്സ്പോർട്ടിംഗ് കമ്പനിയുമായിട്ടുള്ള ആരോപണം ആദ്യം ഉന്നയിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തു. CDBT എന്നോ കണ്ടു പറഞ്ഞിട്ട് ഇൻകം ടാക്സിന് ഒരു സ്ഥാപനമുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. അവർക്ക് പരാതി കൊടുത്തു. എന്താണ്? നിങ്ങളീ പറഞ്ഞ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഈ മനുഷ്യന്റെ ഭാര്യ സൂര്യശോഭയോടെ, അതെ, നിൽക്കുന്ന സൂര്യശോഭയോടെ നിൽക്കുന്ന ഈ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയന് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ ഹസ്കറിനോട്, കാരണം ഞാനത് മറന്നിരിക്കുകയായിരുന്നു. പരാതി കൊടുത്തു ഇൻകം ടാക്സിലെ എറണാകുളം ഓഫീസിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അദ്ദേഹം ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു 100% ശരി.
പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു പിന്നെ സിംഗപ്പൂരിൽ ഇങ്ങനൊരു കമ്പനിയെ ഇല്ല എന്നും പറഞ്ഞിട്ട് ആ ഇൻകം ടാക്സിലെ സീനിയർ ഓഫീസർ പിന്നെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ഇനി ആ സീനിയർ ഓഫീസർ ഇപ്പൊ എവിടെ ഇരിക്കുന്നെന്ന് ഹസ്കരൻ അറിയാവോ? ആ പിണറായി വിജയന്റെ ഭാര്യയെ കുറ്റവിമുക്തയാക്കിയ ഞാൻ പറഞ്ഞോളാം മറുപടി ഒരിക്കലും പിണറായി വിജയന്റെ ഭാര്യയെ കുറ്റവിമുക്തനാക്കിയ ആ ഇൻകം ടാക്സിലെ ഓഫീസർ ഈസ് നൗ ഫങ്ഷനിങ് ആസ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഇൻ ദി ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ. അയാളുടെ പേരാണ് ആർ മോഹനൻ. അയാൾ ആദ്യം പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അയാൾ ഒരു സി പി ഐക്കാരനാണ്. അയാളെ കൊണ്ടുവന്ന് അവിടെ വെച്ചു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചു. ഇപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഒരു പണിയില്ലാതെ ഈറ്റ അടിച്ചിരുന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുകയാണ് പിണറായി വിജയന്റെ ഭാര്യയെ കുറ്റവിമുക്തനാക്കിയ ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് കമല വിജയൻ സംബന്ധിച്ച് കമല എക്സ്പോർട്ടിംഗ് പിന്നെ വിഷയം സംബന്ധിച്ച് ഉയർത്താൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതിൽ എനിക്ക് ബഹുമാനപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള പി എൻ ഹക്സറിനോടുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അല്ല, ഞാനിപ്പോ തീർക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലാവലിൻ കേസ്. ലാവലിൻ കേസിൽ പിണറായി വിജയനെ വേട്ടയാടി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തിയത് ആരാണ് ഹസ്കറെ? കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച്, വി കെ ബാലിയും ജസ്റ്റിസ് ജി എ പി കോശിയും അവരാണ് ഡിവിഷൻ ബെഞ്ച് പിന്നെ സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തിയത്. ഇപ്പൊ സി ബി ഐയുടെ കേസ് എവിടെ കിടക്കുകയാണ്? നിങ്ങളീ പറഞ്ഞ പോലെ വേട്ടയാടപ്പെടുകയാണെങ്കിൽ സി ബി ഐ കേസ് എവിടെയെങ്കിലും പിന്നെ ലാവലിൻ കേസ് എവിടെയെങ്കിലും പോകണ്ടേ? ലാവലിൻ കേസിൽ അത് ഞാൻ പറഞ്ഞു തരാം. ലാവലിൻ കേസിൽ പിന്നെ കസ്തൂരി രംഗ അയ്യര്, ഒരു ശിവരാജൻ, ഒരു പിന്നെ വേറൊരാള്, ഈ മൂന്ന് പേരും ട്രയലിന് വിധേയനാവണമെന്നും പറഞ്ഞിട്ടാണ് ആ കേസ് അവിടെ കിടക്കുന്നത്. ആ കേസിൽ പിണറായി വിജയനെയും കെ മോഹനൻ നന്ദനെയും എ ഫ്രാൻസിസിനെയും കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ട് അഞ്ചര വർഷമായി ബി ജെ പിക്കാർ അത് അവിടെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ലാവലിൻ കേസും തീർന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, അത് എന്നെ ഓർപ്പിച്ചതിന് വളരെയധികം സന്തോഷം. കാരണം ഇന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട മനുഷ്യന്റെ, ഈ ദരിദ്ര നാരായണന്റെ അഫിഡവിറ്റ് 2021 അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റ് ഞാൻ ഇന്ന് പരിശോധിച്ചു കേട്ടോ. ആ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇപ്പൊ ഹസ്കർ പറഞ്ഞ ഒരു വീട് കാണിച്ച് വേറൊരു വീട് ആ മഹത്തായ ആ വലിയ വീടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വിശദാംശങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം. അതായത് 1818 സ്ക്വയർ ഫീറ്റ് ഉള്ള പിണറായി വിജയന്റെ വീട് അദ്ദേഹം മോഡിഫൈ ചെയ്തു. 1290 സ്ക്വയർ ഫീറ്റോട് ചേർത്ത് മോഡിഫൈ ചെയ്തതിലോട്ട്. പാവം, സത്യം പറഞ്ഞാൽ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് 516 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഔട്ട് ഹൗസും കൂടെ അദ്ദേഹം പണിതു. അപ്പൊ അതെല്ലാം മോഡിഫിക്കേഷനാണ് കേട്ടോ, പുതിയ വീടല്ല. കാരണം പരമദരിദ്രനാണെങ്കിലും ബുദ്ധിയുണ്ട്. കാരണം പുതിയ വീട് പണിതെന്ന് പറഞ്ഞാൽ പ്രശ്നം വരുമല്ലോ. അപ്പൊ ഞാൻ അതെല്ലാം കൂടെ നിന്ന് എന്റെ മൊബൈലിൽ നിന്ന് കൂട്ടി നോക്കിയപ്പോൾ 3366 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. ആ 3300 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് പാവപ്പെട്ട ദരിദ്ര നാരായണനായിട്ടുള്ള പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന പിന്നെ അപ്രോക്സിമേറ്റ് കറന്റ് മാർക്കറ്റ് വാല്യൂ എത്ര എന്നറിയാവോ? 35.35 ലക്ഷം രൂപ. പാവപ്പെട്ട മനുഷ്യൻ, സൂര്യശോഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന മനുഷ്യൻ, എല്ലാം കൂടെ ചേർന്ന് 3300 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിത് അതിന് കാണിച്ചിരിക്കുന്ന 35 ലക്ഷം രൂപ. അപ്പൊ ഞാൻ ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയെന്ന് നോക്കിയപ്പോൾ 966 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന്. എന്റെ സുഹൃത്തെ, ആ വീട്ടിനകത്തോട്ട് നിങ്ങളിപ്പോ ചെന്നാൽ, ഇന്നലെ അതുവഴിയാ ഞാൻ വന്നത്, വീട്ടിനകത്തോട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിന് ആ വീട്ടിനകത്തുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സിന് ഒരു 50 ലക്ഷം രൂപയെങ്കിലും ആയി കാണും. ആ വീടിന് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഒരു സ്വതന്ത്ര കമ്മീഷൻ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന 1.5-2 കോടി രൂപയെങ്കിലും അതിനായി കാണുന്ന ഞാൻ അങ്ങോട്ട് വിടുക. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ നീട്ടുന്നില്ല. എന്തായാലും ഹസ്കറിനോടുള്ള എന്റെ നന്ദി ഞാൻ ഒന്നുകൂടി രേഖപ്പെടുത്തുന്നു. കമല വിജയന്റെ എക്സ്പോർട്ടിംഗ് കമ്പനി, ലാവലിൻ കേസ്, പിന്നെ എന്താണ് അയാളുടെ വീട്, ഇതിനെക്കുറിച്ച് ഒക്കെ പറയാൻ അവസരം തന്നാൽ എനിക്ക് നന്ദി. കൊണ്ട് 2 മിനിറ്റ് കൂടെ കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളാം. ഇപ്പൊ കൈതോലപ്പായ കുറിച്ചിട്ട് പിന്നെ ശക്തിധരൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. കൈതോലപ്പായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തിധരൻ പറഞ്ഞ ഈ വിഷയം, ഇത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയാൻ സി പി എമ്മിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. സാധാരണക്കാരെന്നുള്ള നിലയിൽ സി പി എം എനിക്ക് തിരിച്ച് മറുപടി ഒന്നും തരണമെന്ന് എനിക്ക് നിർമ്മല്ല, ഞാൻ വെല്ലുവിളിക്കുന്നു. ശക്തിധരൻ പറഞ്ഞ കാര്യങ്ങൾ 3 ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് പിന്നെ ഫേസ്ബുക്കിൽ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. ഒരു കാര്യം മാത്രം സെക്രട്ടേറിയറ്റ് പറഞ്ഞാൽ മതി, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് അസംബന്ധമാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രസ്താവന പറഞ്ഞു. രാജീവിന്റെ ഒന്നും വന്നാൽ പോരാ, വീണയുടെ കാര്യത്തിൽ കാണിച്ച ആ ആവേശം, അതെ, കൈതോലപ്പായയുടെ കാര്യത്തിൽ എന്താ കാണിക്കാത്തത്? അതുകൊണ്ട് ഇത് ശക്തിധരൻ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല.
ഞങ്ങൾ പൈസ എണ്ണിയിട്ടില്ല, കൈതോലപ്പായി പൊതിഞ്ഞിട്ടില്ല, ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല, പി വേണുഗോപാൽ അത് കണ്ടിട്ടില്ല, രാജീവ് വണ്ടി ഓടിച്ചിട്ടില്ല, കർത്താവ് അവിടെ പൈസ കൊണ്ടുവന്നിട്ടില്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഒന്ന് ഇറക്കി തന്നാൽ വളരെ സന്തോഷമായി. എല്ലാം മായയാണ്. അതെ, പക്ഷേ ശാക്തീധരൻ എന്ന് പറഞ്ഞ സാധാരണക്കാരൻ മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലായി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും നിഷേധിക്കാൻ ഈ കേരളത്തിലെ തൂണിലും തുരുമ്പിലുമുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹാ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ നിർത്തി, ഇനി രാധാകൃഷ്ണന് ഇഷ്ടം പോലെ സംസാരിക്കാം.